السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സർവാത്ത് നീരായ പണ്ഡിതന്മാർ, ഈ നാട്ടിലെ കാർണവന്മാർ, മഹല്ല് ജമാഅത്തിലെയും ഉറൂസ് കമ്മിറ്റിയുടെയും ഉത്തരവാദിത്തപ്പെട്ടവർ, മുഅ്മിനുകൾ, മുതഅല്ലിമുകൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെട്ട ദീനെ ഖിദ്മയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും സർവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ, അർഹമുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തത്തിന് വേണ്ടി ആ പൊരുത്തം സമ്പാദിച്ചവരായി ഈ ലോകത്ത് ജീവിക്കാനും, അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച് മരിക്കാനും വളരെയേറെ ത്യാഗം ചെയ്തവരും കട്ടപ്പെട്ടവരും അധ്വാനിച്ചവരുമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ആദരവ് നൽകി, വലിയ ബഹുമാനം നൽകി. അങ്ങനെ വളരെ വലിയ ബഹുമാനപ്പെട്ട ഇന്ന് സംസാരിക്കുന്ന ഉസ്താദ് അവറുകളാണ് കടന്നു വരുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പല നിലക്കുള്ള മഹത്വങ്ങളും അത്ഭുതങ്ങളും കറാമത്തുകളുമൊക്കെ നൽകി അല്ലാഹു അവരെ ആദരിച്ചിരിക്കുകയാണ്. ആ ആദരിച്ച മഹാരഥന്മാർ, സാധാരണക്കാരായ നമ്മയെപ്പോലുള്ള ആളുകൾ, ആ ആളുകൾക്ക് നമ്മുടെ ഹിദായത്തിന് വേണ്ടി, നമ്മുടെ ഈമാനിന്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് വേണ്ടി അല്ല, നമ്മുടെ മാനസികമായ ശാരീരികമായ ഏതെല്ലാം വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരിഹാരത്തിന്റെ ഒരു മാർഗമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹാരഥന്മാരായ സ്വാലിഹീങ്ങളെ നമുക്ക് നിക്ഷേപിച്ചു തന്നിരിക്കുകയാണ്. ആദ്യമായി ഈ മഹാരഥന്മാരിലൂടെയാണ് നമ്മുടെ കൽബ് ഒരു ഈമാനിന്റെ ഹൃദയമായി അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർമ്മിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തം കാംക്ഷിക്കുന്ന, അല്ലാഹുവിന്റെ അടിമയാണെന്ന് തിരിച്ചറിയുന്ന ഒരു അടിസ്ഥാനമായ ബോധവും ചിന്തയുമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായി നാം ആദ്യമായി മാറേണ്ടതുണ്ട്. ആ ഒരു അടിസ്ഥാനമായ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ യഥാർത്ഥ അടിമകളായി, കൽപ്പനകൾ സ്വീകരിക്കുന്ന അടിമകളായി, ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു യഥാർത്ഥ ഒരു മുഅ്മിനായി നാം രൂപപ്പെടണമെങ്കിൽ, നാം മാറണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് നമ്മുടെ മനസ്സൊന്ന് അങ്ങോട്ട് തിരിയണം. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഓർമ്മയുണ്ടാകണം. ആ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാനുള്ള മാർഗമാണ്, അടിസ്ഥാനപരമായ ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും അടിസ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ സ്നേഹിച്ച, അവന്റെ സ്നേഹത്തിന് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച, ജീവിതം സമർപ്പിച്ച മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ. ആ സ്വാലിഹീങ്ങളുമായുള്ള നമ്മുടെ മാനസികമായും ശാരീരികമായും നമ്മുടെ അടുപ്പവും നാം അവർക്ക് സ്നേഹത്തിന്റെ ഭാഗമായി ചെയ്തു കൊടുക്കുന്ന സേവന പ്രവർത്തനങ്ങളുമെന്ന് നാം ഒക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും ഓരോ വ്യക്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല
ചെയ്തു തരുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അത് അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളാണ്. അനവധി നിരവധി രോഗങ്ങൾ, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ നിമിഷവും നമുക്ക് സംരക്ഷണം തന്നതിന് പുറമെ, തന്നുകൊണ്ടിരിക്കുന്നതിന് പുറമെ, നമ്മുടെ ഓരോ സെക്കൻഡുകളും അത് ആരോഗ്യപരമായി, സന്തോഷകരമായി, സമാധാനപരമായി, നമുക്ക് എല്ലാം അനുസൃതമായി കഴിഞ്ഞു പോകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളും അവൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളും അത് ചില്ലറയൊന്നുമല്ല. ഇങ്ങനെ എല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല, ആ റബ്ബിനെ നാം വിസ്മരിക്കുന്നത്, മറക്കുന്നത്, എല്ലാം തന്നത് അല്ലാഹുവാണെന്ന ഓർമ്മ നമ്മുടെ കൽബിൽ വരാതെ, ആ ഉടമയായ റബ്ബിന്റെ അടിമയാണ് ഞാൻ എന്നൊരു തിരിച്ചറിവില്ലാതെ നാം അല്ലാഹുവിനെ വിസ്മരിച്ച് കളയുന്നത് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അള്ളാന്റെ ഒരു അടിസ്ഥാനപരമായ ഓർമ്മ നമ്മുടെ കൽബിൽ ഇല്ലാതെ പോയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നന്നാകാനുള്ള വാതിലടഞ്ഞി എന്നർത്ഥം. പരിശുദ്ധ ഖുർആനു ശരീഫിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞത് കാണാം, വലാ തുത്തിഖ് മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന വത്തബ ഹവാഹു വകാന അംറുഹു ഫുർത്താ. മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും, എന്തൊക്കെയാ ആഗ്രഹങ്ങളാണ്, എന്തെല്ലാമാണ് മനസ്സ് നിറയെ മനസ്സിൽ ഉദിച്ചു പൊങ്ങുന്നത്, ആ നിലക്കുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പൂർത്തിയാക്കി ജീവിക്കുക എന്നതിലുപരി മറ്റൊരു ചിന്തയും ഹൃദയത്തിലില്ല. അള്ളാഹുവിനെ കൽബ് കൊണ്ട് ഓർമ്മിക്കാൻ പോലും അവൻ തയ്യാറല്ല. ഉടമയായ റബ്ബറുവൻ എനിക്കുണ്ട്, അവനാണ് എനിക്കെല്ലാം തരുന്നത്, അവനാണ് എനിക്കെല്ലാം തടയേണ്ടതിനൊക്കെയും തടയുന്നത്, അവനൊരു അടിമയായി, അവനെ ഓർമ്മിച്ച് അവന്റെ ഒരു അടിമയായി അംഗീകരിച്ച് ജീവിക്കേണ്ടവനാണ് എന്ന അടിസ്ഥാന ചിന്തയില്ലാതെ വിനോദങ്ങളിലും വികാരങ്ങളിലും വേണ്ടാത്തരങ്ങളിലും മുഴുകി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഹബീബായ നബിയെ അവരെ തങ്ങൾ പരിഗണിക്കണ്ട ഹബീബിയെ, അവരവർ പാട്ടിന് വിട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഹിദായത്തിന്റെ വാതിലടച്ചു കഴിഞ്ഞു, നന്നാകാനുള്ള കവാടം അല്ലാഹു സുബ്ഹാനഹു വതആല അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു വിഭാഗത്തെ തങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, പ്രത്യേകിച്ച് യുവാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ആ നിലക്ക് കുരുത്തം കെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഓർമ്മിക്കുന്ന, അവന് എന്റെ റബ്ബാണ്, ഞാൻ അവന്റെ അടിമയാണ്, എനിക്ക് എല്ലാ നിമിഷവും സൗകര്യങ്ങളൊക്കെയും തന്നത് റബ്ബ് സുബ്ഹാനഹു വതആലയാണ്, തരുന്നവൻ അല്ലാഹുവാണ് എന്ന ഒരു അടിസ്ഥാനമായ ഓർമ്മ ആ കൽബിലുണ്ടാകുന്ന ഒരു കൂട്ടത്തിൽ ആദ്യമായി നാം അകപ്പെടണം. അത് അല്ലാഹുവിന് ചെയ്യുന്ന ഒരു ശുക്രാണത്, അല്ലാഹുവിന് ചെയ്യുന്ന ശുക്രാണ്. ഓ, നിയമത്ത് അനുഗ്രഹം ചെയ്തവനെ വിസ്മരിക്കാതിരിക്കുക, മറക്കാതിരിക്കുക, ഓർക്കുക, പറയുക, അതാണ് അടിസ്ഥാനം. പരിശുദ്ധ ഖുർആനു ശരീഫ് അല്ലാഹു ഓർമ്മപ്പെടുന്നില്ല, ഇൻ ശക്കർത്തും ലഅസീദന്നക്കും വഇൻ കഫർത്തും ഫഇന്ന അദാബീ ലശദീദ്. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ എന്തേതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ ഞാൻ കൽപ്പിച്ച പോലെ എന്റെ പൊരുത്തത്തിന്റെ വഴിയിലായി നിങ്ങൾ സമർപ്പിക്കുകയും ഞാനാണ് നിങ്ങൾക്ക് തന്നത് എന്ന് നിങ്ങൾ ഓർമ്മിച്ച് എന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അസീദന്നക്കും ഞാൻ വർദ്ധനവ് തന്നുകൊള്ള, കൂടുതൽ 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 അനുഗ്രഹങ്ങൾ തന്നുകൊള്ള. അതല്ല, നിങ്ങൾക്കത് ഓർമ്മയില്ല. ഞാൻ ആരാണ്, നിങ്ങൾക്ക് എന്താണ് തന്നത്, നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്ന് എല്ലാം തന്ന റബ്ബായ എന്നെ ഓർമ്മിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, അതിന് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം, ഇന്ന അദാബീല ശദീദ്, ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന എന്റെ ശിക്ഷ അത് കഠിനമാണ്, വളരെ ഗൌരവമാണെന്ന് മാത്രമേ നിങ്ങളോട് ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നിലക്ക് ഹിദായത്തിന്റെ വാതിലടഞ്ഞ
സന്മാർഗത്തിന്റെ വാതിലടക്കപ്പെട്ട ഒരു വിഭാഗത്തിലായി നാം തരം താഴ്ന്നു പോകരുത് എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ യുവാക്കളോടും പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സ്വന്തം ശരീരത്തോട് ആദ്യമായും ശേഷം നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരടിസ്ഥാനമായ ചിന്ത നമ്മൾ ഉണ്ടാകുമ്പോ നമ്മുടെ കൽബിലൊരു ഈമാനിന്റെ ചെറിയൊരു വെളിച്ചം കടക്കും. ഓ എന്റെ റബ്ബ് താര, അവൻ പറഞ്ഞത് ഞാൻ കേൾക്കണല്ലോ, അവനാണല്ലോ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നത്, അവനാണല്ലോ എന്നെ രോഗങ്ങളില്ലാതെ ഈ നിമിഷം വരെ എനിക്ക് ആരോഗ്യം തന്നത്, എനിക്ക് താമസിക്കാനുള്ള വീടും സഞ്ചരിക്കാനുള്ള വാഹനവും കഴിക്കാനുള്ള ഭക്ഷണവും നടക്കാനും ഇരിക്കാനും എങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം ചെയ്തു തീർക്കാനുള്ള എല്ലാ സാഹചര്യവും എല്ലാം തന്ന് എന്റെ റബ്ബ് സുബ്ഹാനഹു വതആലയാ എന്ന് നമ്മുടെ കൽബിലിങ്ങനെ ഓർമ്മിക്കുകയും അത് നാവുകൊണ്ട് നാം സ്വന്തമായി പറയുകയും എന്റെ റബ്ബ് എനിക്ക് തന്നു എന്ന ആ നിലക്ക് എന്റെ റഹ്മാനായ റബ്ബ് അർഹമുർ റഹീമായ റബ്ബ് എനിക്ക് ആ നിഅമത്ത് തന്നു, ഈ നിഅമത്ത് തന്നു, അല്ലാഹു എനിക്കത് തന്നു, അല്ലാഹു ഇത് തന്നു എന്ന് അല്ലാഹുവിന് ശുക്ര ബോധ്യപ്പോൾ ശുക്ര സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി അല്ലാഹു തന്ന നിഅമത്താണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ആ നിഅമത്തുകൾ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ബീബായി നബിയെ, അല്ലാഹു എണ്ണമറ്റ നിഅമത്തുകളാണ് അല്ലാഹു തങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ നിഅമത്തുകൾ ഓരോന്നും എണ്ണി 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 പറഞ്ഞ് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഇതൊക്കെ തങ്ങളുടെ റബ്ബ് അർഹമുർ റഹീമായ റബ്ബാണ് തന്നിരിക്കുന്നത് എന്ന നിലക്ക് അർഹമുർ റഹീമായ റബ്ബ് തന്നു എന്ന ഓരോ അനുഗ്രഹങ്ങളും നബിയെ തങ്ങൾ പറയണം, പറഞ്ഞു കൊടുക്കണം, സ്വയം പറയുകയും ഓർക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മളും വേണം ഇത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോ ഞാനെങ്ങനെയാണ് നിസ്കരിക്കാതിരിക്കുക, ഞാനെങ്ങനെയാണ് തെറ്റുകൾ ചെയ്യുക, ഞാനെങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത് അവന്റെ കൽപ്പനകൾ ധിക്കരിക്കുക എന്ന ഒരടിസ്ഥാനപരമായ ഒരു ചിന്ത, ഒരു ഈമാനിന്റെ വെളിച്ചം, ഒരു ഈമാനിന്റെ ചെറിയ ഒരു പ്രകാശം നമ്മുടെ കൽബിലേക്ക് കടന്നു വരികയും അതുവഴി ഒരു കൃത്യമായി നിസ്കരിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാനും ഏതെങ്കിലും സ്വാലിഹ്യങ്ങളെ കാണുമ്പോൾ അവരുമായി അടുക്കാനും ബന്ധപ്പെടാനും ദീനിന്റെ ഉപദേശങ്ങളും ദീനിന്റെ ഹൈറായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയൊക്കെ ചെന്നിരിക്കാനും അതുമായി ബന്ധപ്പെടാനും ശരീരം സമർപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ ദാനങ്ങളും ധർമ്മങ്ങളും ചെയ്യാനും അതുപോലെ സേവനങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രചോദനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ മഹാരഥന്മാരായ ആളുകൾ, മഹാരഥന്മാരായ സ്വാലിഹ്യങ്ങളൊക്കെ ഉന്നതങ്ങളിലേക്ക് എത്തിയത്. ഉന്നതമായ പദവിയിലേക്ക് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ വെറുതെ എത്തിയതല്ല ഇത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർമ്മിച്ച് അല്ലാഹുവിനെ സംസാരിച്ചപ്പോൾ ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി അനുസരണമുള്ള ഒരു അടിമയാകണം ഞാൻ എന്ന അടിസ്ഥാനപരമായ ചിന്തയാണ് ആ മനുഷ്യനെ വിഭാഗത്തുമായി അല്ലാഹുവിലേക്ക് മനുഷ്യനടുക്കാൻ. അല്ലാഹുവിന്റെ ഒരു യഥാർത്ഥമായ അടിമയാണ് എന്റെ അടിമത്വം അല്ലാഹുവിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കണം, അടിമയാണ് എന്ന്, ഞാൻ ഒരു ധിക്കാരിയായ അടിമയല്ല, അനുസരണമുള്ള ഒരു അടിമയാണ് ഞാൻ, ധിക്കാരിയായ ഒരു അടിമയല്ല ഞാൻ, ഒരു അനുസരണമുള്ള അടിമയാണ് എന്ന് എന്റെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കണം എന്ന അടിസ്ഥാന ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനാണ് നിസ്കാരം തന്നെ തന്നത്. അഖിമിസ്സലാത്തലി ദിക്രി, പരിശുദ്ധ ഖുർആൻ ശരീഫ് അല്ലാഹു ഓർമ്മപ്പെടുത്തി. എന്തിനാണ് നിസ്കാരം? നിസ്കാരമെന്ന് പറയുന്ന ഒരു വിഭാഗത്ത് അഞ്ചു നേരം അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി ടൈം കണക്കാക്കി ഇങ്ങനെ തന്നു. എന്തിനാണ് ഈ നിസ്കാരം? നിസ്കാരമെന്ന് പറഞ്ഞാൽ ഉതു ഉണ്ടാക്കാനും കഴുകാനും എല്ലാ കാര്യങ്ങളും പറയുന്ന ഒന്നും പുറകിൽ ഒരു ഉദ്ദേശവുമില്ല. അല്ലാഹുവേ നീ അടിമയാണ്, നീ ഉടമയാണ്, ഞാൻ അടിമയാണ്, അടിമയായ ഞാൻ ഉടമയായ നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നിന്റെ മുമ്പിൽ വണങ്ങേണ്ടവനാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ വണങ്ങുന്നവനാണെന്ന് ഞാൻ കേവലം മനസ്സുകൊണ്ട് പറയുക മാത്രമല്ല, മനസ്സിൽ കരുതുക മാത്രമല്ല, ഞാനതെന്ന് കരുതുകയും എന്റെ നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം എന്റെ ശരീരം നിനക്ക് സമർപ്പിക്കാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു. എന്റെ ശരീരം നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്ന ഓർമ്മയിലായി പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഇതെന്നെയാണ് ഇഖ്ലാസു എന്നും പറയുന്നത്, ഇതിനെന്നെ ഖുശൂഉ എന്നും പറയുന്നത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പറയണം, അപ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ നിസ്കാരമാകുന്നത്.
നാവ് നിസ്കരിക്കും, ഫാത്തിഹോദും ദിക്റുല്ലും സലാത്ത് ചെല്ലും തസ്ബീഹ് ചെല്ലും. അപ്പോ നാവ് നിസ്കരിച്ച് റുകൂഇ സുജൂദ് ഇഴ്തിദാൽ ഇങ്ങനെ തുടങ്ങിയിട്ട് മടങ്ങും നീരൊക്കെ ചെയ്യും. അപ്പൊ ശരീരവും നിസ്കരിച്ച്, അപ്പൊ കേവലം ശരീരവും നാവും മാത്രം നമസ്കരിച്ചാൽ പോരാ, ആദ്യമായി ഹൃദയം നമസ്കരിക്കണം. ഹൃദയം എന്താ ഹൃദയത്തിന്റെ നമസ്കാരം? ഹൃദയത്തിന്റെ നമസ്കാരം ഈ തിരിച്ചറിവാണ്. അല്ലാഹുവേ അടിമയാണ് ഞാൻ, നീ ഉടമയാണ്. അടിമയായ ഞാൻ ഉടമയായ നീ പറഞ്ഞതുപോലെ ജീവിക്കും, ഒന്നും ഞാൻ തെറ്റൂല. എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്, എല്ലാം എനിക്ക് നീയാണ് തന്നതെന്ന് ഓർമ്മ എന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ പൂർണ്ണമായും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ് എന്ന ഉത്തമ ബോധ്യം എന്റെ മുമ്പിലുണ്ട്. അത് നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ അതിന് തയ്യാറാണ് എന്ന് നിന്റെ മുമ്പിൽ ഞാൻ ഇവിടെ സമ്മതിച്ച് പറയാൻ സമർപ്പിക്കാൻ നീ എനിക്ക് തന്നിരിക്കുന്ന ഈ പ്രവർത്തനം നീ തന്നു പറഞ്ഞു എന്നതിന്റെ ഒരൊറ്റടിസ്ഥാനത്തിൽ അള്ളാഹ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു. ആ ഒരു കാരണത്താൽ, ആ ഒരൊറ്റ അടിസ്ഥാനത്തിൽ ഞാൻ നിനക്കിതാ മുമ്പിൽ വന്ന് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയുള്ള ഹൃദയത്തിന്റെ നിസ്കാരം, കൽബ് നിസ്കാരമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ആ നിസ്കാരത്തിന് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യരുത്. റൂസൊക്കെ ഒരു ഭാഗത്ത് അവിടെ നടക്കട്ടെ. അതിനുവേണ്ടി നല്ലോണം കഷ്ടപ്പെടണം, അധ്വാനിക്കണം, എല്ലാം വേണം. പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ വക്ത് പോലും അതിന്റെ ഏതെല്ലാം നിലക്ക് പൂർത്തിയാക്കാൻ പറ്റും, ആ പരമാവധി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജമാഅത്ത് പോലും ഒഴിവാക്കാതെ അതിന്റെ സുനനുകളോ ആദാബുകളോ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അത് നമ്മൾ ജീവിതത്തിൽ പുലർത്തണമെന്ന ഓർമ്മയോടുകൂടെ ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു ഓർമ്മ നമ്മുടെ കൽബിൽ വേണം. എന്റെ റബ്ബ് പറഞ്ഞ പോലെ ഞാൻ നിസ്കരിക്കണം, എന്റെ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കണം എന്നൊരു ഓർമ്മ നമ്മുടെ കൽബിൽ ഉണ്ടാകണമെങ്കിൽ അവിടെയാണ് പ്രിയപ്പെട്ടവർ നേരത്തെ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിന്നെ മറന്നവരല്ല, നിന്നെ ഞാൻ മറന്നിട്ടില്ല, ഇനി ഉടമയാണ് അടിമയാണ് എന്ന ഓർമ്മ എനിക്കുണ്ട്. എന്റെ എല്ലാം നീയാണ് തന്നത്, ഒരു പങ്കും എനിക്കിതിലില്ല. സംരക്ഷണമായ സംരക്ഷണമൊക്കെയും നീയാണ് തന്നത്, സൗകര്യങ്ങളായ സൗകര്യങ്ങളൊക്കെയും നീയാണ് എനിക്ക് തന്നത്. അത്തരം ഓർമ്മയുള്ളവനാണ് ഞാന്. ആ പറ്റങ്ങട് മറന്ന ഒരു വിഭാഗത്തിലല്ല. അതാ നേരത്തെ പറഞ്ഞത്, കൽബിൽ ആ ഒരു ഓർമ്മ അടിസ്ഥാനപരമായ ചിന്ത ഹൃദയത്തിൽ ഇല്ലാതെ പോയോ ഹബീബായ നബിയെ ഓരോട് വയത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര വയത് പറഞ്ഞാലും കരിമ്പാറിനോട് വയത് പറഞ്ഞത് അതിനേക്കാൾ കയറാവും. അതുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ നാം മായിപ്പോകാതെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെയും അവൻ പൊരുത്തപ്പെട്ട യഥാർത്ഥമായ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ആശിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തം സമ്പാദിച്ച മുഖലിസീങ്ങളായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെയും ആക്കിത്തന്ന് അവസാനം ഹസനുൽ ഖാത്തിമയിലുമായി അല്ലാഹു നമ്മെ മരിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്. നമ്മുടെ